ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്മല്ലി കരിമീൻ ചെമ്മീനേ. ആ ഞാൻ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ മണിച്ചേട്ടൻ തന്നെയാണ്. മണിച്ചേട്ടനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. മണിച്ചേട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു തീരാ നൊമ്പരമാണ്. മിമിക്രി ലോകത്ത് നിന്ന് വന്ന ഒരാളാണ്. ജീവിതമാർഗമായിട്ട് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡാണിത്. മണിച്ചേട്ടൻ ഓട്ടോ ഓടിച്ച് ജീവിതം നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഓട്ടോ ഓടിക്കുന്ന സമയത്തും അദ്ദേഹം കലാരംഗത്ത് നല്ലതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ മണിച്ചേട്ടൻ നമുക്കെല്ലാം സിനിമയിൽ നിറസാന്നിധ്യമായിട്ട് നിന്നിരുന്നെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ നമുക്കൊരുപാട് നമ്മൾ എന്താ പറയുക, നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമുക്ക് ചേട്ടൻ്റെ ഈ ഓട്ടോ സ്റ്റാൻഡും ചേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ, മണിച്ചേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ നമുക്കൊന്ന് കാണാം. മണിച്ചേട്ടനൊപ്പം വണ്ടി ഓടിച്ചോണ്ടിരുന്ന കുറച്ച് പേര് കൂടി ഉണ്ട്. നമുക്ക് അവരോട് മണിച്ചേട്ടന്റെ അനുഭവം ഒന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. കലാ മണിച്ചേട്ടന്റെ പേര് പറയുമ്പോൾ അറിയാമല്ലോ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ തീരുകയില്ലാത്ത അനുഭവങ്ങളാണുള്ളത്. ചേട്ടനപ്പം അറിയാമല്ലോ ഒത്തിരി മണിച്ചേട്ടനെ ഞങ്ങളെ ഒരുമിച്ചോടെ വണ്ടി ഓടി ചേർന്നതാ. പിന്നെ ആ മണിച്ചേട്ടനെ ഞങ്ങളോട് വണ്ടി ഓടി ചേർന്നത് ഞങ്ങളെ എല്ലാം പോവുക. ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട്. ഇവിടെ വന്ന കുറെ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പേരെടുത്തുണ്ട്. ഞങ്ങളോട് വിട്ടുവെച്ചാൽ ഞങ്ങൾക്കൊരു സങ്കടത്തില് ഭയങ്കരമായൊരു നഷ്ടം തന്നെയാണ് എല്ലാവർക്കും. ഞങ്ങൾക്ക് നല്ല എല്ലാവരും ലോകം മുഴുവനും എല്ലാവർക്കും നല്ലൊരു സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് ഇവിടെ നിന്നപ്പോഴോ ഞങ്ങൾക്ക് ചായക്കും മേടിച്ചു തരാം. എല്ലാ കാര്യങ്ങളും ഒരാളെ പോയപ്പോഴൊക്കെ. അപ്പോ മണിച്ചേട്ടന്റെ ഓട്ടോ ഇപ്പൊ ഇവിടെ ഉള്ള ഓട്ടോ വീട്ടിൽ വെറുതെ കിടക്കുന്നു. വെറുതെ കിടക്കും അല്ലേ? വെള്ളം കയറി വെള്ളം കയറി നല്ല കൈത്താങ്ങായിരുന്നു എല്ലാവർക്കും അല്ലേ? അതിപ്പം എടുത്തേ ചേട്ടന്റെ പേരെങ്ങനെയാ? ജോയി. ജോയി എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നു? രണ്ടു കൊല്ലം ഉള്ളു അല്ലേ? ചേട്ടനാണോ മണിച്ചേട്ടൻ ഉള്ള കാലത്തൊക്കെ ഉണ്ടായിരുന്ന? എത്ര ചേട്ടന്റെ പേരെങ്ങനെയാ? വിജയൻ അല്ലേ? വീട് ചേട്ടന് വീടൊപ്പം എവിടെ? ചേട്ടന്റെ പേരെങ്ങനെയാ? വർഗീസ്. ഇവിടെ തന്നെയാണോ കുട്ടിക്കാട്? എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്? നമ്മുടെ ചേട്ടന്റെ പേരെങ്ങനെയാന്ന് പറഞ്ഞ? ജോയി. നമ്മുടെ ജോയി ചേട്ടൻ പാട്ട് പാടുന്ന ആളാണ്. നമുക്ക് ജോയി ചേട്ടന്റെ കലാമണിച്ചേട്ടൻ്റെ ഒരു വീടി രാജപ്പൻ്റെ രണ്ട് ഒരു ഒരു വരി പാട്ട് നമുക്ക് പാടിക്കും. മാസ്ക് ഇച്ചിരതാണ്. മുതുക്കി തള്ളേ നിങ്ങളുടെ ഒടുക്കത്തെ നുണ കാരണം, തരിച്ചു കയറി എൻ്റെ ഭർത്താവ് എന്നെ തല്ലി. മുതുക്കി തള്ളേ നിങ്ങളുടെ ഒടുക്കത്തെ നുണ കാരണം, തരിച്ചു കയറി എൻ്റെ ഭർത്താവ് എന്നെ തല്ലി. അടിച്ചു പൂസായി വരുമ്പോഴെല്ലാം മുതുക്കി ചെന്ന് ചെവിക്കടിക്കും,
അടിച്ചുപൂസായി വരുമ്പോഴെല്ലാം മുതുക്കി ചെന്ന് ചെവിക്കടിക്കും. ആനയുടെ പുറകിൽ മതിലിൻ്റെ സൈഡിൽ പാപ്പാനിരിക്കുന്ന കണ്ടു, ചേച്ചി പാപ്പാനിരിക്കുന്ന കണ്ടു. ആനയുടെ പുറകിൽ മതിലിൻ്റെ സൈഡിൽ പാപ്പാനിരിക്കുന്ന കണ്ടു, ചേച്ചി പാപ്പാനിരിക്കുന്ന കണ്ടു. അന്നത്തെ ആനയുടെ ആൾ തന്നെയാണോ ചിന്തിച്ചു നിന്നു ഞാൻ തരിച്ചു. ആനയുടെ പുറകിൽ മതിലിൻ്റെ സൈഡിൽ പാപ്പാനിരിക്കുന്ന കണ്ടു, ചേച്ചി പാപ്പാനിരിക്കുന്ന കണ്ടു. വി ഡി രാജപ്പൻ ഒരുപാട് ജനങ്ങളെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ മറ്റൊരു പാട്ട്, കപ്പക്കറിയൊന്നും ആയില്ല ഒരു നിപ്പനടിച്ച് പിരിഞ്ഞാലോ. ഇല്ലില്ല ചേട്ടാ, നിപ്പനടിക്കാതെ ഞാനിനി എങ്ങോട്ടും പോരത്തില്ല. കപ്പക്കറിയൊന്നും ആയില്ല ഒരു നിപ്പനടിച്ച് പിരിഞ്ഞാലോ. ഇല്ലില്ല ചേട്ടാ, നിപ്പനടിക്കാതെ ഞാനിനി എങ്ങോട്ടും പോരത്തില്ല. ആരൊക്കെ വന്ന് കയർത്താലും എൻ്റെ കോട്ട എടുത്തു കൊടുക്കരുത്. ആരൊക്കെ വന്ന് കയർത്താലും എൻ്റെ കോട്ട എടുത്തു കൊടുക്കരുത്. മിനിങ്ങേ എന്നുള്ളൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മിന്നാ മിനിങ്ങേ, മിന്നാ മിനിങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ യാത്ര. നീതനീച്ചല്ലേ എങ്ങോട്ടാണ് ഈ യാത്ര. ഇത്രയും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിപ്പോ ഞങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മളിപ്പോ ഇതെല്ലാം കാണിച്ച ഞങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന അനേകായിരം ആൾക്കാരുണ്ടല്ലേ, അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മണിച്ചേട്ടൻ്റെ കഥകളും അനുഭവങ്ങളും ഒന്നും ഇവിടെ തീരുന്നില്ല. നമുക്ക് കുറച്ച് സമയമുള്ളൂ. അവരെല്ലാം ഓട്ടം, അടുത്ത ഓട്ടം വരുമ്പോൾ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അവർ ഓടുവാണ്. അപ്പം അവർക്കതൊന്നും പാടി തീരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇനിയും വരാം. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് എന്തായാലും നമ്മൾ വരുന്നുണ്ട്. തൽക്കാലം നമ്മൾക്ക് ഇവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് സമയക്കുറവാണ്. അപ്പോൾ നമ്മുടെ കാരണം മണിച്ചേട്ടൻ്റെ ഒപ്പം ഇരുന്ന ആൾക്കാരൊക്കെയാണത്. മണിച്ചേട്ടൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഇവിടെയുണ്ട്. എന്തായാലും മണിച്ചേട്ടൻ്റെ ഒരു 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 ജീവൻ്റെ ഒരു തുടിപ്പ് ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ വന്നാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മണിച്ചേട്ടൻ്റെ പാടിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ആരരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ ടിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ വലിച്ചന്റെ കൈയും നടുവും തളർത്തിയൊരോട്ട വണ്ടി. മുറിയ പണിയെടുത്തും കപ്പ കട്ടൻ കുടിച്ച കാലം, പള്ള നിറയ്ക്കൻ വഴിയിലടന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റിയ രീതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകൾ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് യാത്ര ചെയ്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന മണിച്ചേട്ടൻ ഒരുപാട് സമയം ജീവിതത്തിൽ ചെലവഴിച്ച പാടിയിലാണ്. മണിച്ചേട്ടൻ്റെ വീട് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ പാടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മണിച്ചേട്ടൻ്റെ ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ഉള്ള നമുക്കറിയാം. അപ്പോൾ അവരുമായിട്ട് സമയം ചെലവഴിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ജാതി തോട്ടമാണ്. ഇതിൻ്റെ നടുക്ക് ഒരു ഏറുമാടം പോലെ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് കയറി കാണാം. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ഇരുന്നാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്ക്രിപ്റ്റുകൾ ഒക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നതും കൂട്ടുകാരുമായിട്ട് ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളും പാടി എങ്ങനെയാണ്, ഇപ്പോൾ പാടിയുടെ അവസ്ഥ എന്നാണെന്ന് ഒക്കെ നമുക്കൊന്ന് കയറി കാണാം.
തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ ആ കാണുന്നതാണ് മണിച്ചേട്ടൻ്റെ ഏറുമാടായിരുന്നു. മണിച്ചേട്ടൻ വിശ്രമവേളകൾ ആനന്ദമാക്കിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതെല്ലാം നശിച്ചു. അപ്പോൾ ആ കാണുന്ന ചാലക്കുടി പുഴയാണ്. ഈ പുഴയിൽ നിന്ന് അദ്ദേഹം മണൽ വാരിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികൾ ചെയ്താണ് അദ്ദേഹം നമുക്ക് ഒരു നല്ലൊരു കലാകാരനായിട്ട് തീർന്നത്. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെടുന്ന, ലോകമെമ്പാടും തന്നെ, നമ്മൾ കേരളീയരല്ല ലോകത്തുള്ള എല്ലാവരും അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കുന്നത് ഈ ഒരു ചാലക്കുടി എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്വയം പ്രയത്നത്താൽ കഷ്ടപ്പാടുകൾ ഒരുപാട് സഹിച്ചാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. പറയുമ്പോൾ തന്നെ എനിക്കൊരുപാട് സങ്കടമുണ്ട്. ഇപ്പോഴത്തെ ഈ പാടിയുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൂട്ടുകാരുമായിട്ട് വന്ന് സമയങ്ങൾ ചിലവഴിച്ച ഇവിടെ എല്ലാം വളരെയധികം ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം, നമ്മളത് ഓൾറെഡി എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട്. ആകപ്പാടെ മുഴുവൻ എല്ലാം ഇവിടെ നല്ല മുള കൊണ്ടുള്ള ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അത് നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നത്. മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതുപോലെ ഒരു നല്ലൊരു റൂമ് പോലെ കുറച്ചുണ്ടായിരുന്നു, അതുമെല്ലാം അതിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ വളരെ വിഷമകരമായ രീതിയിലാണ് ഈ പാടി ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം പാടിയൊക്കെ പഴയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവൻ്റെ തുടിപ്പ് തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. അത് പഴയ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുൻകൈ എടുത്ത് അതെല്ലാം ചെയ്ത് വൃത്തിയാക്കി പഴയ രീതിയിൽ തന്നെ വരണമെന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കും ഉണ്ട്. നമുക്ക് മുന്നോട്ടത് കാണാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഞങ്ങളിപ്പോൾ കാണുന്നത് തന്നെ. അപ്പോൾ നമ്മൾ പാടിയിൽ നിന്ന് നമ്മൾ മണിച്ചേട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. മണിച്ചേട്ടൻ താമസിച്ചുകൊണ്ടിരുന്ന വീടാണിത്. മണിച്ചേട്ടൻ്റെ മോളും വൈഫും ഒക്കെ ഉണ്ടായിരുന്ന വീടാണ്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, അടച്ചിട്ടിരിക്കുകയാണ്. മോളെ പഠനത്തിൻ്റെ ആവശ്യത്തിന് അവരിപ്പം ഇവിടെ ഇല്ല എന്നാണ് അറിഞ്ഞത്. നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടെയുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ മണികൂടാരം എന്നാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ പേര്.
അച്ചേട്ടൻ്റെ വീടും സ്മൃതി മണ്ഡപവും ഒക്കെ കാണാൻ വേണ്ടി പാലക്കാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്ന നമുക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ നമുക്ക് കാണാൻ പരിചയപ്പെടാം. എവിടെ നിന്ന്? പാലക്കാട്ടിൽ നിന്ന്. എവിടെ നിന്ന് വരുന്നത്? ആലത്തൂർ. ആലത്തൂർ അല്ലേ. മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? മണിച്ചേട്ടൻ്റെ ഓർമ്മ മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ്. അതെയല്ലേ. അതെയല്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനും മണിച്ചേട്ടൻ്റെ ഭയങ്കരമായ ഒരു ആരാധിക എന്നല്ല, ഒരു കൂടപ്പുറപ്പിനെ പോലെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് തോന്നുന്നത്. കാരണം നമ്മൾ ആൾ മരിച്ചു പോയി, മണികൂടാൻ നമ്മൾ ടി വി കൂടെ ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കരമായ ഒരു വിഷമമായി തോന്നി കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകുന്നോ? അതോ ഓക്കെ ഓക്കെ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും മണിച്ചേട്ടൻ്റെ ഓർമ്മ പറയുമ്പോൾ ആൾ മരിച്ചിട്ടില്ല എന്നുള്ളൊരു. അതെ അതെ അല്ലേ. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഒത്തിരി പേര് മറക്കാൻ കഴിയാത്ത നമ്മൾ ഒരു മണിച്ചേട്ടൻ. പാലക്കാട് ഇന്ന് തന്നെ തിരിച്ചു പോവോ? അതോ പാടിയൊക്കെ കണ്ടോ? മാണിച്ചാടി ജസ്റ്റ് അങ്ങോട്ട് തിരിയുന്ന പാടിയാണ്. ഓക്കെ. അപ്പം ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളെ കണ്ടപ്പോൾ. അല്ലേ, നമ്മള് ഇനിയും വരാം. കാണാൻ പറ്റി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്നും സാഹചര്യമില്ല, കാണാനും പറ്റാത്ത ആളും ഉണ്ടായില്ല. എന്താ ചെയ്യാ, ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇരുകയും. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ഒരു അല്ലേ, എന്താ പറയാ, തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേർന്ന വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ആരും ഇപ്പൊ എന്താ പറഞ്ഞാ, നമ്മുടെ മനസ്സിലൂടെ എപ്പോഴും ആള് ജീവിച്ചിരിപ്പുണ്ട്. എത്ര തലമുറ വന്നാലും മൂപ്പയുടെ ആ പാട്ടും ഇതൊക്കെ മൂപ്പ എന്നും നിലനിന്ന് പോകും. മറക്കാൻ പറ്റില്ല. കാരണം നമ്മള് ടി വി കൂടെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തന്നെ കൊച്ചു പിള്ളേര് മണിച്ചേട്ടന്റെ പാട്ട് എല്ലാവരുടെ മനസ്സിലും ഇപ്പൊ നന്നായിട്ട് ഓർമ്മ നിൽക്കുന്നു. എല്ലാ കാര്യങ്ങളും മനുഷ്യൊക്കെ ചെയ്തിട്ടും മണിച്ചേട്ടന്റെ നമ്മുടെ ഒരു നാട്ടുകാരുണ്ട് പ്രണവൻ ശശി പറഞ്ഞിട്ട്, അവർക്ക് വിരികളൊക്കെ എഴുതി കൊടുത്ത് ഇന്നെ നാസർഗാഡ് ഒരു പേരുണ്ടായിരുന്നല്ലോ, പ്രണവൻ ശശി എന്നാണ് പേര്. നടൻപാട്ടുകാരനാണ്. അവൾക്ക് മണിച്ചേട്ടന് വേരികളൊക്കെ എഴുതി കൊടുത്ത് മണിച്ചേട്ടനാണ് അത് പാടുക. അത് നമ്മള് പിന്നീടാണ് അറിഞ്ഞത്, ആളുടെ വിടപറയലിന് ശേഷമാണ് അങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ അറിയുന്നത്. ആൾക്ക് വേരികൾ എഴുതി കൊടുത്തതും ഇതേമാതിരി മണിച്ചേട്ടനാണ് അത് പാടി പുറത്ത് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മണിച്ചേട്ടനാണ് അത് പുറത്ത് അവതരിപ്പിച്ച് പാട്ടുകൾ നല്ല ഹിറ്റായ പാട്ടുകളാണ്. അങ്ങനെയുള്ളൊരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഇതൊരു വേർപാട്. അതെ അതെ. പക്ഷെ വേറെ എന്തായിരുന്നു നമുക്ക് തിരിച്ചു കൊണ്ടുവരായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും സത്യം പറയാം, എത്ര എത്രയോ ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരണമെന്ന് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മണിച്ചേട്ടൻ്റെ ആത്മാവിന് നല്ല രീതിയിൽ. നമ്മളൊരു നാട്ടുകാരനുണ്ട് മണിത്താമര പറഞ്ഞു, മണിത്താമര അത് മണിച്ചേട്ടന് വേണ്ടി. നിങ്ങളെ മണിച്ചേട്ടൻ്റെ ഒരു രണ്ടുപേരും ഒന്ന് പാടാമോ? പാടെ, തീർച്ചയായിട്ടും. നമുക്കൊരു സന്തോഷമല്ലേ, ഞങ്ങൾ എല്ലാവരും പാടുന്നതാണ്, പാട്ട് കേൾക്കുന്നതാണ്. പാടാം, തീർച്ചയായിട്ടും. അത് നമ്മുടെ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഒരാള് പാടാ, എല്ലാവർക്കും കൂടെ പാടാ, ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും പാടാം. മേലെ പടിഞ്ഞാറ് സൂര്യൻ തന്നേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ, നെല്ലുതക്കേറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങിയല്ലോ, നെല്ലുതക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങിയല്ലോ. നമ്മളെ തീർച്ചയായിട്ടും കണ്ണു നിറയുന്നല്ലേ, കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷം വരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെയൊക്കെ കണ്ടതിൽ. ഇനിയും വരിക, ഞങ്ങളും വരും. ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു യാത്ര തന്നെയാണ്. മോളെ ഒന്ന് കാണുന്ന ഒരു ഫാമിലി ആരും ഇല്ല. മോൾ എന്തോ മെഡിസിൻ പഠിക്കാന്നാ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഞാൻ അറിഞ്ഞത്. അപ്പം ആരുമില്ല, അതുകൊണ്ട് അവർ വല്ലപ്പോഴും വരുവോളെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. ആ, ഇനി ഞാൻ നമ്മുടെ മണിച്ചേട്ടൻ നിത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിലോട്ട് കയറുകയാണ്. നമുക്ക് അവിടെ ഒക്കെ ഒന്ന് കാണാം. മണിച്ചേട്ടൻ ഉപയോഗിച്ച ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ട്, ഒക്കെ ഒന്ന് കാണാം. Thank you.
പടിഞ്ഞാറ് സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ നേരെ പടിഞ്ഞാറ് സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറ വട്ടിലി തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. നമ്മൾ മണിച്ചേട്ടൻ്റെ വീടായ മണികൂടാരത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഇപ്പോൾ എത്തിച്ചേർത്തിരിക്കുന്നത് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹത്തിലാണ്. ഈ ഗൃഹം അദ്ദേഹം പണി കഴിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചാണ്. ഇപ്പോൾ നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു വലിയൊരു പ്രതിമ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് കണ്ട് ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് കാണാം. കലകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോഴാണ് നമ്മുടെ മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ നോക്കി നടക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ പരിപാടികളൊന്നും നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ. നമ്മൾ നിൽക്കുന്നത് മണിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛൻ്റെ പേരിലാണ് ഈ സ്ഥാപനം മണിച്ചേട്ടൻ പണി കഴിപ്പിച്ചത്. ല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ. മിന്നാമിനുങ്ങേ മണിച്ചേട്ടൻ്റെ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തീരാൻ പറ്റത്തില്ല. തൽക്കാലം നമ്മൾ മണിച്ചേട്ടൻ്റെ വീടും പിന്നെ പാടി പിന്നെ സ്മൃതിമണ്ഡപം അച്ഛൻ്റെ പേര് പണി കഴിപ്പിച്ച സ്മൃതിമണ്ഡപമൊക്കെ നമ്മൾ കണ്ടു. തൽക്കാലം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത നല്ലൊരു വ്ളോഗിൽ കൂടെ കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ. താങ്ക് യു.